കൂട്ടം ചേർന്ന് ആക്രമിച്ച 13 ഓളം അറബ് രാജ്യങ്ങളെ വെറും 6 ദിവസം കൊണ്ട് അടിയറവ് പറയിച്ച ഒരു കുഞ്ഞു രാജ്യം ഇസ്രായേൽ ആൾബലത്തിന്റെയും ആയുധബലത്തിന്റെയും ഹുങ്കിൽ ജൂതരാഷ്ട്രത്തെ തുടച്ചു നീക്കാൻ ഇറങ്ങിയ അറബിപ്പട ഒടുവിൽ വെള്ളക്കൊടിയും പൊക്കി യുദ്ധപരാജയം ഏറ്റുപറഞ്ഞ് മാപ്പിരന്നു കരഞ്ഞു ഇന്നും ഒരു വാക്കുകൊണ്ടുപോലും ഇസ്രായേലിനെ എതിർക്കാൻ പല അറബ് രാഷ്ട്രങ്ങളും ഭയക്കുന്നതിനുള്ള കാരണവും ആ യുദ്ധമായിരുന്നു അന്ന് ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് ആറാം ദിവസം യുദ്ധം അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്ന് കാണുന്ന പല അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ കൈവശമായിരുന്നേനെ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിന്റെ ശക്തി ലോകത്തെ വിളിച്ചറിയിച്ച അറബ് ഇസ്രായേൽ ആറു ദിന യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ 1947 യു എൻ റെസല്യൂഷൻ 181 പ്രകാരം ജൂതന്മാർക്ക് സ്വന്തമായി കുറച്ച് സ്ഥലം ലഭിക്കുന്നത് 19 നൂറ്റാണ്ടുകളോളം നീണ്ട വംശഹത്യയ്ക്കും കൂട്ടക്കുരുതിക്കും ഇരയാക്കപ്പെട്ട അവർക്ക് ലഭിച്ചത് കേരളത്തിന്റെ മൂന്നിലൊന്ന് മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചു മരുഭൂമിയായിരുന്നു എന്ന് തന്നെ പറയാം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ജൂതന്മാർ തങ്ങൾക്ക് ലഭിച്ച ആ സ്ഥലത്ത് ഒത്തുചേർന്നു ഏത് വിധേനയും അതിജീവിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അവർക്ക് മുന്നിൽ അന്നുണ്ടായിരുന്നത് നിശ്ചയദാർഢ്യത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും അവർ തങ്ങൾക്ക് ലഭിച്ച ആ തരിശുഭൂമിയിൽ പൊന്നും പുഷ്പങ്ങളും വിളയിച്ചു എന്നാൽ ഇസ്രായേലിന്റെ അത്ഭുതാവഹമായ ഈ വളർച്ച ചുറ്റുമുള്ളവരെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കിയത് ഇതിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളെയും സംഘർഷങ്ങളെയും ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേൽ വളർന്നപ്പോൾ ചുറ്റുമുള്ള ശക്തികൾ അവരെ തളർത്താനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു വർഷം 1967 മെയ് 14 സോവിയറ്റ് യൂണിയന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നും ഈജിപ്തിന് ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഏത് നിമിഷവും സിറിയയെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു ആ സന്ദേശം സോവിയറ്റ് യൂണിയന്റെ ഉറ്റ സുഹൃത്തും മിഡിൽ ഈസ്റ്റിലെ അക്കാലത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുമായിരുന്നു ഈജിപ്ത് ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഗമാൽ അബ്ദുൽ നാസറിന് ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുന്നു എന്ന വാർത്ത ഒട്ടും സഹിക്കാനാകുമായിരുന്നില്ല നാസർ ഉടൻ തന്നെ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശമായ സിനായ് പെനിസുലയിലേക്ക് സൈനിക നീക്കം നടത്താൻ ആരംഭിച്ചു ഇസ്രായേലിനെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു അന്നേരം ഈജിപ്തിന്റെ ലക്ഷ്യം എന്നാൽ ഇസ്രായേൽ അറബ് യുദ്ധം നടക്കാൻ പോവുകയാണെന്നും ഇസ്രായേൽ എന്ന രാജ്യവും ജൂതന്മാരും എന്നേക്കുമായി ഇല്ലാതാകാൻ പോവുകയാണെന്നും അറബ് മേഖലയിലാകെ വാർത്ത പരന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ സിനായിൽ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി നിലകൊണ്ടിരുന്ന യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനോട് അവിടുന്ന് പിന്മാറാൻ ഉത്തരവ് കൽപ്പിച്ചതോടെ ഇസ്രായേൽ അപകടം അണത്തു ഏകദേശം 80,000 സൈനികരെയും 550 ടാങ്കുകളും ഈജിപ്ത് സിനായിൽ മേഖലയിൽ വിന്യസിച്ചു 1967 മെയ് 23 ഈജിപ്ത് സൈന്യം ഇസ്രായേലിലേക്കുള്ള തന്ത്രപ്രധാന കപ്പൽ ഗതാഗത മാർഗമായ സ്ട്രേറ്റ്സ് ഓഫ് ടിറാൻ തടസ്സപ്പെടുത്തി ഇസ്രായേലിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി അതോടെ അറബ് ഇസ്രായേൽ ഐതിഹാസിക യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങി അതേസമയം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ ടോട്ടൽ വാർ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇസ്രായേലിന്റെ അവസാനമായിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു ഈജിപ്തിന് പിന്തുണയുമായി ജോർദാൻ സിറിയ ഇറാഖ് സൗദി അറേബ്യ ലെബനൻ എന്നീ 5 അറബ് രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് അയക്കുകയുണ്ടായി ഇറാഖ് അൾജീരിയ കുവൈത്ത് തുടങ്ങി നിരവധി അറബ് രാജ്യങ്ങളുടെ സൈന്യവും തങ്ങൾക്ക് പിന്നിൽ സർവ്വസജ്ജരായി നിൽക്കുകയാണെന്നും നാസർ പ്രഖ്യാപിച്ചു നാസറിന്റെ പ്രഖ്യാപനത്തിൽ ആവേശഭരിതരായ അറബ് ജനത ഇസ്രായേലിനെ നശിപ്പിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി തെരുവിലിറങ്ങി ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല അമേരിക്കയുടെ ഇടപെടൽ സോവിയറ്റ് യൂണിയനെയും കളത്തിലിറക്കുമെന്ന് അവർ ഭയന്നിരുന്നു ഇസ്രായേലിന്റെ അതിർത്തി മേഖലകൾ 4 വശത്തു നിന്നും എതിർശക്തികൾ വളഞ്ഞു സൈനായി മേഖലയിൽ ഈജിപ്തിന്റെ സൈന്യം നിലയുറപ്പിച്ചപ്പോൾ വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ജോർദാന്റെ സൈന്യം നിലയുറപ്പിക്കുകയായിരുന്നു അതിന് പിന്തുണയുമായി ഈ മേഖലയിൽ ഇറാഖി സൈന്യവും നിലകൊണ്ടു വടക്കൻ അതിർത്തിയിലാകട്ടെ സിറിയയുടെ സൈനികരും നിലകൊണ്ടു ഇവർക്ക് പിന്തുണയുമായി മറ്റ് അറബ് രാജ്യങ്ങളുടെ സൈനികരും വന്നു ചേർന്നു ഏകദേശം 2.5 ലക്ഷത്തോളം സൈനികരും 2,504 പീരങ്കികളും 957 യുദ്ധവിമാനങ്ങളുമാണ് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് അതിർത്തികളിൽ സജ്ജമായി നിലകൊണ്ടത് ഇസ്രായേലിന്റെ സൈനിക ബലത്തിന്റെ 5 ഇരട്ടിയോളമായിരുന്നു ശത്രുക്കളുടെ ശക്തി ഏത് നിമിഷവും മരണം മുന്നിലെത്താമെന്ന ഭയത്തിൽ ഇസ്രായേലി ജനത പേടിച്ചു വിറച്ചു ഇസ്രായേലിന്റെ തെരുവുകളിൽ യഹോവയുടെ മന്ത്രങ്ങൾ മുഴങ്ങി തങ്ങൾ എല്ലുമുറിയെ പണിയെടുത്ത് സ്വർണം വിളയിച്ച തങ്ങളുടെ ഭൂമിയെ കാക്കാൻ ഇസ്രായേലികൾ തങ്ങളുടെ ദൈവമായ യഹോവയോട് മനമുരുകി പ്രാർത്ഥിച്ചു ഇസ്രായേലി ജനത പരിഭ്രാന്തരാണ് എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലി പ്രധാനമന്ത്രി ലെബി ഇഷ്കോൾ ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്ത് ആശ്വാസം പകർന്നു
അതിനുശേഷം സൈനിക തലവന്മാരുടെ അടിയന്തര യോഗം കൂടിയ എഷ്കോൾ ഡിഫൻസിന്റെ പൂർണ്ണ ചുമതല 48ലെ യുദ്ധത്തിലും 56ലെ യുദ്ധത്തിലും ഇസ്രായേലിനെ വിജയത്തിലെത്തിച്ച ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന മോശെ ദയാൻ നൽകുകയുണ്ടായി. ഇസ്രായേലി ജനങ്ങൾക്കിടയിൽ ഒരു വീര പരിവേഷമായിരുന്നു അന്ന് മോശെ ദയാൻ ഉണ്ടായിരുന്നത്. അത് ഇസ്രായേലി ജനതയെ ഒരുമിപ്പിക്കാനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും ഏറെ സഹായിച്ചു. 1967 ജൂൺ 4 രാത്രി ഇസ്രായേലി ക്യാബിനറ്റ് കൂടി. ശത്രുക്കൾ തങ്ങളെ വളഞ്ഞിരിക്കുകയാണെന്നും 4 വശത്തു നിന്നും ഒരുമിച്ചൊരു ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിയേക്കുമെന്നും അവർ വിലയിരുത്തി. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ തങ്ങളെ ആക്രമിക്കുന്നതിനു മുന്നേ അപ്രതീക്ഷിതമായി അവരെ അങ്ങോട്ട് കടന്നാക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. കൂട്ടത്തിലെ ഏറ്റവും ശക്തരായ ഈജിപ്തിനെ തന്നെ ആദ്യം ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. അതിനായി ഓപ്പറേഷൻ ഫോക്കസ് എന്ന പേരിൽ ഒരു പദ്ധതിയും അവർ തയ്യാറാക്കി. 1967 ജൂൺ 5 രാവിലെ 7:45 അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത് ആരും ഇന്നേ വരെ കാണാത്ത ഒരു യുദ്ധതന്ത്രത്തിനായിരുന്നു. മേജർ ജനറൽ മോട്ടി ഹോർണിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ 184 ഫൈറ്റർ ജെറ്റുകൾ റഡാറിൽ പെടാതെ വളരെ താഴ്ന്നു പറന്നെത്തി ഈജിപ്ഷ്യൻ എയർബേസുകൾക്ക് നേരെ മിന്നലാക്രമണം നടത്തി. അവ വർഷിച്ച ബോംബുകളിൽ ഈജിപ്തിന്റെ 204 യുദ്ധവിമാനങ്ങളും റൺവേകളും എയർപോർട്ടുകളും റഡാർ സംവിധാനങ്ങളുമെല്ലാം മിനിറ്റുകൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ഈജിപ്ഷ്യൻ സൈനികർക്ക് പ്രത്യാക്രമണം നടത്താൻ പോയിട്ട് ഒന്ന് പ്രതിരോധിക്കാൻ പോലും അപ്പോൾ കഴിഞ്ഞിരുന്നില്ല. അടുത്ത അവസരം ഇസ്രായേലി കരസേനയ്ക്കായിരുന്നു. 2.5 ലക്ഷത്തോളം വരുന്ന ഈജിപ്ഷ്യൻ കരസേനയ്ക്കു നേരെ ഇസ്രായേലി സൈന്യം കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലി സേനയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചുപോയ ഈജിപ്ഷ്യൻ സൈന്യം ഗത്യന്തരമില്ലാതെ ചിതറിയോടി. അങ്ങനെ അതിവേഗം ഈജിപ്ഷ്യൻ സൈനിക നിരയെ ഭേദിച്ച ഇസ്രായേൽ നിഷ്പ്രയാസം ആ മേഖലകൾ പിടിച്ചടക്കി. അറബ് മേഖലയിലെ ഏറ്റവും വലിയ ശക്തി ജൂതപ്പടയ്ക്കു മുന്നിൽ മിനിറ്റുകൾ കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് അന്ന് ലോകം കണ്ടത്. ഇസ്രായേലിന്റെ ആ ഒരൊറ്റ നീക്കത്തിൽ തന്നെ അറബ് രാജ്യങ്ങൾ സ്തംഭിച്ചു പോയിരുന്നു. എന്നിരുന്നാലും ഈജിപ്തിന് പിന്തുണയുമായി സിറിയയും ജോർദാനും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ യുദ്ധം തുടങ്ങി മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സൈനിക ശക്തി അറബ് രാജ്യങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടു. മിന്നൽ വേഗത്തിൽ സിറിയയ്ക്കും ജോർദാനും മേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേലി സൈന്യം സിറിയയിൽ നിന്നും ഗോലാൻ കുന്നുകളും ഗാസ മുനമ്പും പിടിച്ചെടുത്തു. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ജോർദാൻ രാജാവ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ലോകരാഷ്ട്രങ്ങളോട് അപേക്ഷിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കനത്ത യുദ്ധത്തിനും ആൾനാശത്തിനുമൊടുവിൽ ജോർദാൻ ഇറാഖ് സംയുക്ത സേനയെ ഇസ്രായേൽ ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തേക്ക് തുരത്തി ജെറുസലേമും വിലാപമതിലിന്റെ പ്രദേശങ്ങളും സ്വന്തമാക്കി. ഒടുവിൽ 6ാം ദിനം ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ വ്യാപ്തി 3 ഇരട്ടിയാക്കി മാറ്റിയിരുന്നു. വെറും 6 ദിവസം മാത്രം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ അറബ് സംയുക്ത സൈന്യത്തിന് 35,000 സൈനികരെ നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേലിന് നഷ്ടമായത് വെറും 900 സൈനികരെയായിരുന്നു. ഇസ്രായേലിലെ 46 വിമാനങ്ങൾ മാത്രം നഷ്ടപ്പെട്ടപ്പോൾ അറബ് സൈന്യത്തിന് നഷ്ടമായത് 500 വിമാനങ്ങളായിരുന്നു. കഠിനാധ്വാനവും ബുദ്ധിശക്തിയും സമർപ്പണവും ഒത്തുചേർന്ന ഒരു സൈനിക വിസ്മയമായിരുന്നു ആ 6 ദിനങ്ങളിൽ ലോകം കണ്ടത്. ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ ബുദ്ധിവൈഭവത്തെ പ്രകീർത്തിച്ചു. എന്നാൽ തങ്ങളുടെ ദൈവം യഹോവ തന്ന വിജയമാണ് ഇതെന്ന് ജൂതന്മാർ വിനയപൂർവ്വം വിശ്വസിച്ചു.